ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആ ഭീകര സംഘടന ബന്ദികളാക്കിയ ഒരു ബന്ദിയുടെ മൂന്നാമത്തെ വീഡിയോ ദൃശ്യം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നു. അതിഭീകരമായ മറുപടി തന്നെയായിരിക്കും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകുന്നത്. യുദ്ധം അതിൻ്റെ സൂപ്പർ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു എന്നുകൂടി ഇതിനൊപ്പം വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ ബന്ദി റഷ്യൻ പൗരനായതുകൊണ്ട് തന്നെ അതിഭീകരമായ ഭവിഷ്യത്ത് ഇനി അനുഭവിക്കേണ്ടി വരുമെന്നും ഇറാനെ പിന്തുണയ്ക്കാൻ ഇനി റഷ്യ ഒപ്പമുണ്ടാകുമോ എന്നുള്ള ആകുലതകളും വർദ്ധിക്കുകയാണ്. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ബന്ദിയാക്കിയ സാഷ ട്രൂഫനോവിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോ എപ്പോൾ ഷൂട്ട് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു സൂചനയില്ല. കാരണം ട്രൂഫനോവ് ഈ ക്ലിപ്പിൽ പറയുന്നത് തനിക്ക് 28 വയസ്സുണ്ടെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മദിനം പൂർത്തീകരിച്ചിപ്പോൾ 29 വയസ്സ് തികഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷേ നേരത്തെ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യമായിരിക്കാമെന്നുള്ള സംശയം പോലും ബലപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, താനും മറ്റു ബന്ദികളും ഭക്ഷണവും അടിസ്ഥാന ശുചിത്വ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുന്നു. ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കാനുള്ള കരാറിന് വേണ്ടിയുള്ള ശ്രമം തുടരണമെന്നാണ് അദ്ദേഹം ഇസ്രയേലിനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബന്ദികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദി മോചനത്തിനും ഒരു നീക്കം ഇസ്രയേൽ നടത്തണമെന്നും ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകരുത് എന്നുള്ള അടിയറവ് പറച്ചിലുമാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇപ്പോൾ ഇസ്രയേലിനോട് നടത്തിയിരിക്കുന്നത്. നേരിട്ട് വന്നു പറഞ്ഞ് അടിയറവ് സമ്മതിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള അവസരം ഇസ്രയേൽ പാഴാക്കില്ല എന്നും അത് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. കാരണം മുന്നറിയിപ്പുമായി ഭീഷണിയുമായി ഹമാസ് മുന്നിട്ട് വന്നപ്പോൾ യഹിയാസിൻമറും അപ്പുറത്ത് സഹായവുമായി ഹിസ്ബുള്ള വന്നപ്പോൾ നസ്റുള്ള അടക്കം അടിവേര് വരെ പിഴുതെറിഞ്ഞ IDF തങ്ങളെ നിമിഷ നേരം കൊണ്ട് നിർവീര്യമാക്കാനും ചാരമാക്കാനും സാധിക്കുമെന്ന ഭയമായിരിക്കും ഒരുപക്ഷെ വേട്ടയാടുന്നത്. താൻ IDFനെ ഭയപ്പെടുന്നുണ്ട്. കാരണമെന്തെന്നാൽ സൈന്യം തൻ്റെ സ്ഥലം കണ്ടെത്തിയാൽ അതിനടുത്തെത്തിയാൽ താൻ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കെട്ടിടം സ്ഫോടനം നടത്തി അവർ ഇല്ലായ്മ ചെയ്യും. IDF എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങളെ കൊലപ്പെടുത്തുന്നതായി അദ്ദേഹം ഭയപ്പെടുന്നു. പലസ്താൻ ഇസ്ലാമിക് ജിഹാദ് നേരത്തെ മെയ് മാസത്തിൽ ട്രൂഫനോവിൻ്റെ 2 വീഡിയോകൾ ഇതുപോലെ തന്നെ സമാനമായി പുറത്തിറക്കിയിരുന്നു. ട്രൂഫനോവിൻ്റെ ഈ മൂന്നാമത്തെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്നത് പരിതാപകരമായ മനഃശാസ്ത്രപരമായ ഈ യുദ്ധത്തിൽ ബന്ദികളുടെ സമാന വീഡിയോകൾ നേരത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തു വെച്ചതായിരിക്കാം. അതിലും ഒരു വ്യക്തതയില്ല. ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും അവ്യക്തത തുടരുകയാണ്. മിക്ക ഇസ്രയേലി മാധ്യമങ്ങളും ഈ വീഡിയോ ക്ലിപ്പുകളൊന്നും തന്നെ വലിയ വേണ്ട വിധത്തിലുള്ള പ്രചാരണം നൽകുന്നില്ല. അതിനുള്ള കാരണവും ഇതിനു മുൻപ് അവരെ പറ്റിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ്. ഒക്ടോബർ 7 ഗാസ അതിർത്തി പട്ടണത്തിൽ നടന്ന ഹമാസിൻ്റെ കൂട്ടക്കൊലയിലാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള എലേന വിറ്റാലി, മുത്തശ്ശിയായ ഐറീന ടാറ്റി, ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായ സിപ്പിർ കോഹൻ എന്നിവർക്കൊപ്പം ഒക്ടോബർ 7 ട്രൂഫനോവിനെയും തട്ടിക്കൊണ്ടുപോയത്.